ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കതെങ്ങനെ തയ്യാറാക്കാം നോക്കാം കറി. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അരമുറി നാളികേരം, അപ്പോൾ നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ നാളികേരം എടുത്തിരിക്കുന്നത്, അതിൻ്റെ അരമുറി നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വേണ്ട, ചെറിയ ജാറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നന്നായി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിനി ഇരുമ്പാമ്പുളി ഒന്ന് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴുകി നുറുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. നമ്മൾ കറി വയ്ക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞാൽ കറി റെഡിയാവും. അതിനുശേഷം ഇതൊന്ന് താളിച്ചൊഴിക്കണം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമ്മളെ വീട്ടിൽ ഇപ്പോൾ പച്ചക്കറിയോ അല്ലെങ്കിൽ മീനോ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു ചാറുകറി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇരുമ്പാമ്പുളിയൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻകറി പോലത്തെ ഒരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ട് വേണം ഇതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ നമുക്ക് വേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഈ ഉണക്കമുളകും അതുപോലെ തന്നെ വേപ്പിലയും. അതിന് ശേഷം ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളറാവണം, കണ്ടോ, ഇതേപോലെ ബ്രൗൺ കളറാവണം. അതിനുശേഷം കുറച്ച് കടുക് കൂടി നമ്മൾ ഇതിലിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് നേരെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് മീൻകറി കഴിക്കുന്ന ഒരു ഫീലാണ് നമ്മളിത് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.